Game On. Now Game On with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ഏയ്, എന്താ ഇത്? കട്ട് കട്ട് കട്ട്! എടോ, ഇയാള് ഹീറോയെ തല്ലുകയാണ്. ഹീറോയെ തല്ലാൻ പാടില്ല. അല്ല, ആരായാള്? എന്റെ പേര് ചച്ചു ചോപ്രി. ഞാനെടുത്ത ചെരുപ്പ് കോലാപൂരി. ഇയാള് ഗാങ്സ്റ്റർ ആണ്. എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രക്ഷിക്കണേ! ഇന്ന് ഞാൻ അവനെ കിഡ്നാപ്പ് ചെയ്തിരിക്കും. അണി, നീ എന്താണ് ഈ സൈക്കിളിൽ തലതിരിച്ചോടിക്കുന്നത്? എടാ കർത്ത, എന്റെ സുഹൃത്തെ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ള മൂഡിലാണ്. അണി, ഈ സ്റ്റാൻഡ് ഒന്ന് താഴേക്കാക്ക്. ഞാനും അതിനാ ശ്രമിക്കുന്നത്. നിനക്ക് കുറച്ചുകൂടെ ഭാരം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നേരെ താഴേക്ക് തന്നെ വന്നേനെ. നിനക്കെന്താടാ ബുദ്ധിയില്ലേ? അയ്യോ, ഇല്ല. അല്ല, ഇതെന്തോ? ബോസ് ബോധം കെട്ട് വീണു. വേഗം ഇദ്ദേഹത്തെ എഴുന്നേപ്പിക്കേ, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. അയ്യോ, സോറി സോറി, അറിയാതെ സംഭവിച്ചതാണ്. നിൽക്ക്, ഞാൻ മാപ്പ് ചോദിക്കാം. താങ്ക് യു. നീ എന്നെ കിഡ്നാപ്പുകാരിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. അതെയോ? ഞാൻ രക്ഷപ്പെടുത്തിയ കാര്യം ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. നീ ആരെയാണ് സഹായിച്ചെന്നുള്ള കാര്യം അറിയാമോ? ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടില്ല. അറിയാം, ഞാൻ നിങ്ങളുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. നീ ഒരു സംഭവമാണ്. നീ എന്നെ രക്ഷിച്ചല്ലോ. നീ എന്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ആകാമോ? പ്ലീസ്. ഞാൻ ബോഡി ഗാർഡോ? പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. ഞാൻ വല്ലാത്തൊരു ആപത്തിലാണ്. നിന്നെക്കാൾ നല്ലൊരു ബോഡി ഗാർഡ് എനിക്ക് ഇനി കിട്ടില്ല. എന്നെ സഹായിക്കൂ. ഹീറോ പിണ്ടം പണ്ടേറ്റ്, സംശയം ഉണ്ടോ? സംശയം വേണ്ട, അദ്ദേഹം തന്നെയാണ്. കിഡ്നാപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഈ ഞാനാ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിട്ട് എന്നെ നിയമിച്ചിരിക്കുകയാണ്. സത്യമായിട്ടും? അത് സത്യമാണ്. ഇനി ഞാനൊരു സംഭവമായിരിക്കും. എനിക്ക് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ കഴിയല്ലോ. ഇദ്ദേഹത്തിന്റെ ഒപ്പം എനിക്ക് എപ്പോഴും ഫോട്ടോ എടുക്കാനും കഴിയും. ആ, അതോടൊപ്പം ഒരുപാട് കാശും കിട്ടും. കാശോ? അതെ, ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗാങ്സ്റ്റർ ചജ്ജു ചപ്രി എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഇന്ന് എന്തായാലും നിങ്ങൾ അയാളുടെ പ്ലാൻ നശിപ്പിച്ചിരിക്കുകയാണ്. അയാളെ പിടിക്ക്. അയാളെ പിടിച്ചു കൊടുത്താൽ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടും. ചച്ചു ചബ്രി വളരെ അപകടകാരിയായ ഗാങ്സ്റ്റർ ആണ്. നിനക്കെന്താ പേടിയുണ്ടോ? സാർ, ഞാൻ അങ്ങയുടെ ബോഡി ഗാർഡ് ആയി കഴിഞ്ഞു. വരൂ. ഹണി അപകടത്തിലേക്കാണല്ലോ പോകുന്നത്. അതെ, അയാള് ഭയങ്കരനായ ഗ്യാങ്സ്റ്റർ ആണ്. ആ ഗ്യാങ്ങിനോട് ഹണിക്ക് തനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഒരു കുഴപ്പമില്ല കൂട്ടുകാരെ, നമ്മളുണ്ടല്ലോ, നമുക്ക് സഹായിക്കാം. വരൂ. അത് നോക്കൂ, പിണ്ടം പണ്ടിട്ട് വരുന്നു. സാറിനെ എങ്ങും കാണുന്നില്ലല്ലോ. ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോ കാറിന്റെ അടുത്തേക്ക് തന്നെ പോയി കാണും. ഈ ബാഗ് എന്തിനാ കിടന്ന് തുള്ളുന്നത്? സോറി സാർ. സോറി? നാട്ടുകാരിൽ നിന്ന് നീ എന്നെ രക്ഷിക്കാനായിട്ട് എന്ത് നല്ല ഐഡിയ ആണ് ചെയ്തത്. ഐ എം ഇംപ്രസ്ഡ്. പെർഫെക്റ്റ് ബോഡി ഗാർഡ്. ഞാനോ? ഞാനൊന്നും അല്ല. ഇവിടെ ആപത്താണ്. വാ, നമുക്ക് ഷൂട്ടിങ്ങിന് പോകാം.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. എന്റെ അമ്മയെ തൊട്ട് കളിച്ചാൽ നിങ്ങളെയൊക്കെ ചീമുട്ട പൊട്ടിക്കും പോലെ ഞാൻ പൊട്ടിക്കും. ചോറ് വെന്തോന്ന് നോക്കുന്നത് കബഡി കളിച്ചിട്ടല്ല, എന്നോട് കളിച്ചാൽ നിന്നെയൊക്കെ ഞാൻ അകത്താക്കും. സൂപ്പർ ഷോട്ട് സാർ, സൂപ്പർ ഷോട്ട്. പിണ്ടം സാർ, പിണ്ടം സാർ, ഓട്ടോഗ്രാഫ് സാർ, പ്ലീസ് സാർ, ഓട്ടോഗ്രാഫ് സാർ, പ്ലീസ് സാർ, സാർ സാർ സാർ, ഓട്ടോഗ്രാഫ് സാർ, സാർ, ഒരു ഓട്ടോഗ്രാഫ് സാർ, പ്ലീസ് സാർ, സാർ ഓട്ടോഗ്രാഫ് ഇട്ടിരിക്കുകയാണ്. ഓട്ടോഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം. അവരിത് പിണ്ടം പണ്ടിനെ കൊണ്ട് പോവുക, അയാളെ പോയി രക്ഷിക്ക്. അവിടെ നിക്ക. വാവ്, എന്തൊരു ബോഡി കടാ ഞാൻ. ഈ വടി കൊണ്ട് തന്നെ ഞാൻ വെടിവെച്ചു. എന്റെ പേര് ചന്തു ചബ്രി, ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരി. ആശ മാറിയെന്നോ, ഇവന്റെ കാര്യം ഞാനേറ്റു. എന്റെ ആളിയൻ തനിച്ചാണെന്ന് കരുതിയോ? അല്ല സാറേ, സാറിന് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ പേര് ചന്തു ചബ്രി, ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരി. ഇപ്രാവശ്യം നീ രക്ഷപ്പെട്ടു പിണ്ടം, നിന്നെ 24 മണിക്കൂറിനകം കിഡ്നാപ്പ് ചെയ്തിരിക്കും. അടിപൊളി അടിപൊളി. ബോഡി ഗാർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ഒറ്റയ്ക്ക് തന്നെ അവന്റെ ഗുണ്ടകളെ എല്ലാം ഓടിച്ചു വിട്ടല്ലോ. ഞാൻ എന്തായാലും നല്ല ബോഡി ഗാർഡിനെ തന്നെയാണ് വെച്ചത്. സാർ, കുഞ്ഞുനാൾ മുതലേ ഞാൻ വലിയ ബലശാലിയാണ്. കൊച്ചലിയാ, കണ്ടോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ വന്ന ഗുണ്ടകളെല്ലാം ശരിപ്പെടുത്തി. ആ കണ്ടു, ചന്തു ചബ്രി സാറിന് 24 മണിക്കൂറിനകത്ത് കിഡ്നാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക, ഞങ്ങൾ കേട്ടു. ആനെ എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ഞാൻ എന്തായാലും അടുത്ത 24 മണിക്കൂർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല. അതുകൂടാതെ എന്റെ അടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ബോഡി ഗാർഡ് ഉണ്ടല്ലോ. ഹണിക്കുള്ള ആപത്ത് ഇതുവരെ തീർന്നിട്ടില്ല, സംശയമുണ്ടോ? നമ്മൾ എന്തായാലും ഇയാളുടെ വീണ്ട തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം. കാരണം പെട്ടെന്ന് ആവശ്യം വരുമ്പോ നമ്മൾ ഹണിയെ സഹായിക്കണം. അല്ല, ഡൈവിംഗ് ബോട്ട് തന്നെ ഇല്ലല്ലോ, പിന്നെങ്ങനെ ഇയാൾ ഡൈവ് ചെയ്തത്? വേഗം പുറത്തെടുക്ക്. എടാ, എന്നെ പുറത്തെടുക്ക്. താങ്ക് യു. പെട്ടെന്ന് ഞാൻ മറന്നുപോയി, കാരണം എനിക്ക് നീന്താൻ അറിയില്ല. അല്ല, സത്യത്തിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? പിണ്ടം പണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാൻ. എടാ, ആന എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല, ആരാണെന്ന് അറിയില്ലേ? സാർ, അങ്ങേ മറക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? എടാ, അവനെ അറിയില്ലെന്നാണ് ചോദിച്ചത്. അവനാണ് ചന്തു ചബ്രി. അത് ശരി, അദ്ദേഹത്തിന്റെ ബോഡിയാണ് ഞാൻ ഗാർഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങളുടെ ബോഡി ആര് ഗാർഡ് ചെയ്യും?
പൂച്ച നിക്കവിടെ. എന്റെ പേര് ചത്തു ചബ്രി എന്നാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കോലാപൂരിയാണ്. നാണുല്ലേ, താൻ എപ്പോഴും ചെരുപ്പ് ഇങ്ങനെ കയ്യിലാണോ ഇടുന്നത്? എടാ ചബ്രി, ഇന്നത്തോടെ നിന്റെ ചെപ്പലിന്റെ പണി ഞാൻ തീർക്കും. എന്നെ വെറുതെ വിടേ. ഇനി നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ നടത്തിപ്പോയി. സോറി വലിയ, കുറച്ച് താമസിച്ചു പോയി. താമസിച്ചാലും ഞങ്ങൾ സമയത്തിനെത്തി. സംശയമുണ്ടോ? ആരാ നിങ്ങളൊക്കെ? ഈ ബോഡി ഗാർഡിന്റെ ബോഡി ഗാർഡാ. ഇവന്മാരെയൊക്കെ വേഗം പിടിക്കടാ. അടിപൊളി ഹണി, അവസാനം നിങ്ങൾ ചജ്ജു ചാപ്രിയെ പിടിച്ചല്ലോ. ഞാൻ തനിച്ചല്ല സാർ പിടിച്ചത്, എന്റെ കൂട്ടുകാർ വന്നതുകൊണ്ട് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞത്. കാരണം അതിന് സഹായിച്ചത് ഇതാ ഇവരാണ്. ക്രെഡിറ്റ് തരികയാണെങ്കിൽ മൊത്തത്തിൽ തരാൻ നോക്കണേ. മാളിൽ ഷൂട്ടിംഗ് മുതൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ മറഞ്ഞു നിന്ന് തന്നെ സഹായിക്കുമായിരുന്നു. സംശയമുണ്ടോ? ആനയെ എത്ര മുക്കിയാലും മുയലോളം പിണ്ടമിടാൻ പറ്റില്ല. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ ബോഡി ഗാർഡാണ്. ഇല്ല സാറേ, ഞങ്ങൾക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ല. താങ്കൾ ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് പ്രൊഫഷണൽ ബോഡി ഗാർഡിനെ വിളിക്കേ. ആ, ഇതും ശരി തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രശ്നം തന്നത് ഇവൻ തന്നെയായിരുന്നു. ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവയ്ക്കോ, ഇവന്റെ തലയ്ക്ക് ലക്ഷങ്ങൾ പാരിതോഷികം കിട്ടും. തലയ്ക്ക് പാരിതോഷികം കിട്ടുന്നുണ്ടെങ്കിൽ തല മാത്രം കൊണ്ടുപോയ പോരെ. വെറുതെ ശരീരം ചുമന്നിട്ട് പോന്നെ. വേണ്ട വേണ്ട, മൊത്തത്തില് ഫുൾ ബോഡി കൊണ്ടുപോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ തന്നെ വന്നേക്കാം. ഇവിടുത്തെ പണി എന്തായാലും കഴിഞ്ഞു എങ്കിൽ പോകാം ബോഡി ഗാർഡ്. ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്.